ഹലോ ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും 10 ലക്ഷം രൂപയ്ക്ക് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടിനെ കുറിച്ചാണ്. അപ്പോൾ പറയുമ്പോൾ കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് 10 ലക്ഷം രൂപയ്ക്ക് പണി കഴിപ്പിച്ച വീട്. എന്നാലും ഈ വീടിന്റെ ഉടമസ്ഥനെ കണ്ടിട്ട് നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഈ 10 ലക്ഷം രൂപയ്ക്ക് ഇത് പണി തീർത്തതെന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെതാണ് ഈ വീട്. നമുക്ക് എന്തായാലും ആദ്യം വീട് ഫുള്ളായിട്ടൊന്ന് കാണാം, എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നതെന്നുള്ളത് നമുക്ക് ഫുള്ളായിട്ട് വീട് ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ലിവിംഗ് ആണ് കാണുന്നത്. ഒരു ലിവിംഗ് സെറ്റപ്പാണ്, ചെയറ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ടി വി കാണാനുള്ളൊരു സംഭവം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലിവിംഗിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. ഡൈനിങ് റൂമിൻ്റെ റൈറ്റ് സൈഡിൽ കിച്ചൺ വരുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. ഇത് നമ്മുടെ പഴയ നൃത്യഭാഗമായിട്ടുള്ള ഇത് ഈ റൂം പഴയ റൂം വീടിന്റെ ഇതും ബെഡ്റൂമായിരുന്നു. നമ്മൾ പുതുക്കി പറഞ്ഞപ്പോ ഇതിനെ നമ്മുടെ ഡൈനിങ് ആയിട്ട് മാറ്റി. ബെഡ്റൂം ഇതിന് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, പക്ഷെ ഇതിന്റെ ഹൈറ്റ് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഹൈറ്റ് കൂട്ടി അപ്പോ കുറച്ച് സ്ട്രോങ് ആക്കി. ഓക്കെ, ഇതിപ്പോ ഈ മുകളില് ഇത് ചെയ്തിരിക്കുന്നത് തെങ്ങ് നമ്മൾ ട്രീറ്റ് ചെയ്തെടുത്താണ്. ഓക്കെ, പുതുതായിട്ട് ചെയ്തതാണ്. ഓക്കെ, ആഞ്ഞിലിപ്പറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തെങ്ങും ആഞ്ഞിലിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മള് പഴയ അടുക്കള, ഇത് പഴയ അടുക്കള തന്നെ, അതേ രീതിയിൽ തന്നെ. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ ഇതില്? മാറ്റം എന്ന് പറഞ്ഞാൽ പുതിയ ടൈൽ ഒട്ടിച്ചു. ഓക്കെ, മാത്രമേ ഉള്ളൂ. ഇതിലൊക്കെ പുതിയ ടൈൽസ് ചെയ്യുന്ന പരിപാടികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചെറിയ രീതിയിൽ. ഓക്കെ, പിന്നെ ലിവിംഗിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് എൻട്രി വരുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം. ഇവിടുത്തെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വലിയൊരു ബെഡ്റൂമാണ്. അപ്പൊ ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത് നമ്മുടെ സിംഗിൾ ആണ് ടോയ്ലറ്റ്. ഇവിടെ നിന്ന് എൻട്രി ഉണ്ട്, നമുക്ക് കോമൺ ആയിട്ടുള്ള എൻട്രി ഉണ്ട്. ആ ഒരു രീതിയിലാണിത് ചെയ്തിരിക്കുന്നത്. ഇതിലേ നമുക്ക് ടോയ്ലറ്റിലേക്ക് എൻട്രി ഉണ്ട്. പിന്നെയുള്ള സ്പെഷ്യലായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ലിവിങ്ങിനോട് ചേർന്നിട്ട് തന്നെ നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള ഈ സ്റ്റെയറാണ്. സ്റ്റെയർ കയറി ചെല്ലുന്ന ഈ ഒരു പോർഷന് ഇവരൊരു ബെഡ്റൂമും കൂടെ ആയിട്ടാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ മുഗൾ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഇതൊരു ഓപ്പൺ ബെഡ്റൂമാണ്. ഇവിടെ നിന്നിട്ട് നമുക്ക് ലിവിംഗ് റൂമിലേക്ക് നോട്ടം കിട്ടുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊരു ഡബിൾ ഹൈറ്റിൽ നല്ല രസമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ മുകളിലത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഇവിടെ നിന്ന് തന്നെയാണ് വെളിയിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ വെളിയിലേക്കുള്ള എൻട്രൻസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഇതുണ്ട്, നമ്മുടെ ചില്ല് ഗ്ലാസ് കുപ്പിയും കൊണ്ടിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ വെട്ടമൊക്കെ അടിക്കുന്ന സമയത്ത് നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് നല്ല രസമായിരിക്കും ഇതിനകത്തോടെ ഈ വെട്ടം വരുന്നത് കാണാനായിട്ട്. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും കോസ്റ്റ് കുറച്ചതെന്നുള്ളത് ഏതായാലും ഈ ചേട്ടനോട് നമുക്കൊന്ന് സംസാരിക്കാം. അപ്പൊ നമുക്ക് ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കി, എങ്ങനെയാണ് ഈ 10 ലക്ഷം രൂപയിൽ ഇതിന്റെ പ്ലാൻ എങ്ങനെയാ ചെയ്തത്? ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് കോസ്പോർഡാണ്. അതിന്റെ ബിജു സാറാണ് അതിന്റെ എഞ്ചിനീയർ. അദ്ദേഹമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത്. കാരണം എന്റെ എനിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ബഡ്ജറ്റും എന്റെ ഒരു മനസ്സിലെ ആശയമായിട്ട് ഞാൻ അദ്ദേഹത്തിനെ സമീപിക്കുകയായിരുന്നു. കൃത്യമായി ഓഫീസ് എവിടെയാണ്? അവരുടെ നെത്തല്ലൂരാണ്. കോട്ടയം നെത്തല്ലൂർ അല്പം മുന്നോട്ട് കോട്ടയം റൂട്ടിൽ തന്നെ പോകുമ്പോഴത്തേനും അടുത്ത് തന്നെയാണ്. അപ്പം നമ്മുടെ ഒരു കയ്യിലുള്ള ഒരു ബഡ്ജറ്റും മനസ്സിലെ ആശയവും അത് രണ്ടുമായിട്ട് അദ്ദേഹത്തിനടുത്ത് ചെന്നു കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം അതിന് എന്താണ് ഇങ്ങനൊരു വീട് ഈ ഒരു ബഡ്ജറ്റിൽ പണിയാൻ എനിക്ക് വലിയ വീടിനോട് താല്പര്യമില്ല, എപ്പോഴും ചെറിയൊരു വീടാണ് എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത്. അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ചെയ്തു തരുമെന്ന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഹോസ്പിറ്റലിനെ സമീപിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ഇത്രയും ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്? ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് ആദ്യം തന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മള്
നിർമ്മാണ സാമഗ്രികളെ പറ്റി ഒരുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നുള്ള, നമ്മുടെ പ്രദേശത്ത് നിന്ന് തന്നെ കിട്ടുന്ന മെറ്റീരിയൽ. ഇപ്പൊ ഇത് ഈ കട്ടയാണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് തന്നെ കിട്ടുന്ന കട്ടയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ മൺകട്ടയാണ്, സാധാരണ മൺകട്ടയാണ്. ഇത് വെട്ടുകല്ലിന്റെ പൊടിയാണ്, അത് പ്രസ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ കറുകച്ചാലിൽ തന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. ഇതിന് എന്നാ റേറ്റ് വരുന്നത്? 40 രൂപയാണ് ഈ കട്ടയ്ക്ക്. 40 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഈ ജനലും വാതിലും എല്ലാം പഴയതാണ്. എല്ലാം പഴയ സാധനം തന്നെ അടിച്ച് ചെയ്തതാണ്. എല്ലാം നല്ല പെയിന്റ് ഒക്കെ അടിച്ചിരിക്കുന്നുണ്ട്, ഒന്നും തോന്നത്തില്ല. നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരുന്നു. എല്ലാം പഴയ സാധനങ്ങളാണ്. നമ്മുടെ മുകളിലേക്ക് റൂഫിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ, പുതിയ ഓട് എടുത്താണോ അതോ പഴയ ഓട്? പഴയ ഓടിനെ വാങ്ങി പെയിന്റ് അടിച്ചാ? പഴയ ഓട് കഴുകി വൃത്തിയാക്കി അകം മാത്രം പെയിന്റ് അടിച്ചു. അകം മാത്രം പെയിന്റ് അടിച്ചു. വെറുതെ നമ്മുടെ പുറം പെയിന്റ് അടിച്ചിട്ട് കാര്യമില്ല, കാരണം അതിനകത്ത് നമ്മള് വെറുതെ അടിക്കാന്നുള്ളേ ഉള്ളൂ. GI പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മള് സ്വച്ഛ ചെയ്തിട്ട് ഓടിട്ടിരിക്കുന്നു. ഓക്കെ, നമ്മളെ പിന്നെ ഈ ഏറ്റവും രസമായിട്ട് ഇവിടെ തോന്നുന്ന സാധനം ഈ സ്റ്റെയർ ആണ്. ഈ സ്റ്റെയറിന് എന്തൊക്കെയാണ്? ഇത് തേക്കാണ്, ഈ തേക്ക് തടി തന്നെയാണ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം അവരുടെ തന്നെ സ്വന്തം പിന്നെ അതേപോലെ തന്നെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. വയറിങ്ങുകളെല്ലാം വെളിയിലൂടെ തന്നെയാണ് വയറിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സാധനം ഇവിടുത്തെ സ്വിച്ച് ബോർഡുകളാണ്. എല്ലാം തടി കൊണ്ട് തന്നെ ഉണ്ടാക്കിയ സ്വിച്ച് ബോർഡുകളാണ്. അത് ഓരോ സ്വിച്ച് ബോർഡും ഓരോ രീതിയിലാണ്, ഓരോ ഷേപ്പിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ സ്റ്റെയറിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തേക്കിന്റെ പലകയാണ്. അപ്പൊ നമുക്ക് ഈ മുകളിലെ ഫ്ലോറിങ്ങിനായിട്ട് വന്നേക്കുന്നത് ഈ മച്ചുപാടിന്റെ മുകൾ ഭാഗമാണ്. ആ പലക തന്നെയാണ്, ആഞ്ഞിലിയുടെ ആ പലക കൊണ്ടുള്ള ഫ്ലോർ തന്നെ വന്നേക്കുന്നു. പിന്നെ നമുക്ക് ഈ ഇതാണ്, ഇത് നമ്മുടെ പഴയത് ഉണ്ടായിരുന്നത് തന്നെയാണ്. ഈ ഡൈനിങ് റൂമും ഈ ബെഡ്റൂമും ഈ റൈസറിലെ കിച്ചണും, ഇത് രണ്ട് ബെഡ്റൂം ആക്കി. ഓക്കെ, അതിൽ നമുക്ക് ആ ഹൈറ്റ് കൂട്ടി പണിതത് മാത്രമേ ഇതിനകത്ത് എക്സ്ട്രാ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് പുതുതായിട്ട് ചെയ്ത ഇവിടെയാണ് ഈ ബെഡ്റൂമിലും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നിൻ്റെ വോള് നമ്മൾ സിമെന്റ് തേച്ചിട്ടുള്ള ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കോസ്റ്റ് ഇത്രയധികം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതിൽ പ്രധാന ഒരു കാരണമാണത്. പിന്നെ ഉള്ളത് ഇതുപോലെ വിൻഡോസും ഡോർസും എല്ലാം പഴയതാണ്. പഴയതെടുത്തിട്ട് അത് പെയിൻ്റ് അടിച്ച് അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണിത്. ഈ വീടിനകത്തുണ്ടായിരുന്ന രണ്ട് ബാത്റൂമും പുതുതായിട്ട് ചെയ്തതാണ്. നേരത്തെ വീടിന് വെളിയിലായിരുന്നു ബാത്റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ വീട് ഡിസൈൻ ചെയ്തതും പ്ലാൻ ചെയ്തതും എല്ലാം കോട്സ്ബോർഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഞാൻ അവരുടെ നമ്പർ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വീടുകൾ നിങ്ങൾക്ക് നിർമ്മിച്ചു നൽകാൻ അവരെ കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്തത് കാണാം.